ശരിക്കും ഇവരെല്ലാം ആഗ്രഹിക്കുന്നത് ഗൾഫ് ടൂറാണ് പ്രധാനമായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ പറഞ്ഞ വീടുകളെല്ലാം തന്നെ ഗൾഫിൽ പോവുക, സുന്ദരമായിട്ട് അവിടെ ഉള്ള പലവന്മാർക്കും കിടന്നു കൊടുത്ത് കാശുണ്ടാക്കി കൊണ്ടുവരിക. അതുപോലെ തന്നെ ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ വക്താക്കളും കൂടെയാണ് ഇവർ. കാരണം ഈ ഗൾഫ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, കേരളത്തിലുള്ള കുറെ നല്ലൊരു ശതമാനം തീവ്രവാദികൾ, മുസ്ലിം തീവ്രവാദികൾ അവിടെ ഉണ്ട്. അപ്പൊ ഇവന്മാരെല്ലാം ഓരോ സംഘടന, പേപ്പർ സംഘടനകൾ സൃഷ്ടിച്ചിട്ട് ഈ പറഞ്ഞ വീടുകളെല്ലാം അങ്ങോട്ട് ക്ഷണിക്കും. അവിടെ കൊണ്ടുപോയിട്ട് ഇവർക്കൊരു കള്ള അവാർഡൊക്കെ കൊടുത്തിട്ട്, അവാർഡ് എന്നൊക്കെ പറയുന്നത് വെറും തട്ടിപ്പാ, ഒരു 10,000 രൂപ കൊടുക്കും, 2 ലക്ഷം രൂപയ്ക്ക് അവൻ വെടി വെച്ച് മുതലാക്കും. അപ്പോ കേരളം മുഴുവനും വൈറലായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിജയ് പി നായരുടെ യൂട്യൂബ് സംഭാഷണത്തിന്റെ മറ്റൊരു ഭാഗമാണിത്. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ സ്ത്രീകളുടെ സ്വകാര്യ വിഷയങ്ങളൊക്കെ പരാമർശിച്ചുകൊണ്ട് വളരെ സഭ്യമല്ലാത്ത രീതിയിൽ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോയെ സംബന്ധിച്ചുള്ള സംസാരത്തിൻ്റെ ഇടയിൽ ഫെമിനിസ്റ്റുകളെന്ന് അവകാശപ്പെടുന്ന 2 സ്ത്രീകൾ ഇയാളെ വീട്ടിൽ കയറി തല്ലിയിരുന്നു. അവർ വളരെ പ്രശസ്തരുമായിരുന്നു. എന്നാൽ അയാളുടെ ആ പരാമർശത്തിന് കാരണമായ വീഡിയോയുടെ മറ്റൊരു ഭാഗമാണ് നാം കേട്ടത്. ഗൾഫ് ടൂറാണ് ഫെമിനിസ്റ്റുകൾ ഏറ്റവും ആഗ്രഹിക്കുന്നതെന്നും അങ്ങനെ ടൂറിന് പോകുന്നത് അവിടെ തമ്പടിച്ചിരിക്കുന്ന ഇസ്ലാമിക തീവ്രവാദികൾ അഥവാ കേരളത്തിൽ നിന്നും കൂടുതലായി പോയിരിക്കുന്ന ആളുകൾ അവിടെയാണല്ലോ ഉള്ളത്, അവർ മുസ്ലിം തീവ്രവാദികളാണെന്നും അവരുമായി രമിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർ ഇടയ്ക്കിടയ്ക്ക് ടൂറിന് പോകുന്നതെന്നും ഇയാൾ പറയുകയാണ്. എന്നു മാത്രവുമല്ല, ഈ മുസ്ലിം തീവ്രവാദികൾ അവിടെ പേപ്പർ സംഘടനകൾ, പേരിന് നാമമാത്രമായ സംഘടനകൾ രൂപീകരിച്ചിട്ട് ആ സംഘടനയുടെ പേരിൽ ഇവർക്ക് തട്ടിക്കൂട്ടിക്കൊണ്ട് അവാർഡുകളും നൽകാറുണ്ടെന്നും ഇയാൾ പറഞ്ഞു വെക്കുന്നു. ഏത് സംഘടനയുടെ വക്താവാണ് എന്ന് വ്യക്തമായിട്ടില്ല. പക്ഷേ ഇയാളുടെ ഈ വർത്തമാനത്തിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ചില ദുസ്സൂചനകളുണ്ട്. ഇയാളെ വീട്ടിൽ കയറി തല്ലിയതിനെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുകയാണ്. തിരിച്ചും മറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും കേസുകൾ നടക്കുന്നുണ്ട്, കേസ് കൊടുക്കുന്നുമുണ്ട്. പക്ഷേ സഭ്യതയുടെ എല്ലാ വരമ്പും ഇയാൾ ലംഘിച്ചിരിക്കുന്നു എന്നാണ് യൂട്യൂബ് ചാനലിലുള്ള മറ്റുള്ള വീഡിയോസും നമ്മളോട് പറയുന്നത്. ഇത്തരം ആളുകളുടെ ഈ പരാമർശങ്ങൾക്ക് പിന്നിൽ എന്തൊക്കെയോ ചില ദുസ്സൂചനകളുണ്ട് എന്ന് നാം മനസ്സിലാക്കി വെക്കുക. പേര് ഫെമിനിസത്തിൻ്റെ ആണെങ്കിലും പറഞ്ഞു വെക്കുന്നതിൻ്റെ ഉള്ളിൽ ചില സൂചനകൾ ഇയാൾ നമുക്ക് നൽകുന്നുണ്ട്. ഇയാൾ ആരുടെ ചാവേറാണ് എന്നൊന്നും വ്യക്തമല്ല. എന്നാൽ ഗൾഫ് തീവ്രവാദത്തിൻ്റെ കേന്ദ്രമാണെന്നും ഗൾഫ് മുസ്ലിം തീവ്രവാദികളുടെ ആസ്ഥാനമാണെന്നും ഇവിടുത്തെ ചില സംഘടനകൾ കാലങ്ങളായി പുലമ്പിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒക്കെ ഒരു ചാവേറായി ചുടുചോറു മാന്തുന്ന കുട്ടിക്കുരങ്ങനായി ഇയാളെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ഇതിൻ്റെ പിന്നിലുള്ള വക്താക്കളെ കൂടി വെളിയിൽ കൊണ്ടുവരേണ്ടത് വളരെ ആവശ്യമാണ് എന്നറിയിക്കട്ടെ.